Hello, my dear students. Welcome to Learner's World. In this video, I talk about classroom activities of Module 3 Literature and Ideology. Read the passage on page number 84 and 85 from The God of Small Things by Arundhati Roy. First question is In The God of Small Things, how do you think Arundhati Roy documents the discrimination? എഗെയിൻസ്റ്റ് അനോസ്ട്രാസിസം ഓഫ് ദ ലോവർ കാസ്റ്റ് പെർപ്പട്രേറ്റഡ് ഇൻ ദ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള അതായത് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ നിലനിന്നിരുന്ന അതായത് ഈ താഴ്ന്ന ജാതിക്കാരെ മാറ്റി നിർത്തപ്പെടുകയും അവരെ ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അരുന്ധതി റോയി നമ്മളുടെ ഈ ഒരു പാസേജിൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ എത്രത്തോളം എന്നാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് വിസ് ഈസ് സോ മെനി ഹൊറിബിൾ കസ്റ്റംസ് നമുക്ക് ഈ ഒരു പാസേജിൽ ഒരുപാട് ഇങ്ങനെ ഒരു ഇൻജസ്റ്റിസ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ്റെ ഒരുപാട് കസ്റ്റംസ് ആചാരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത് പപ്പച്ചി വുഡ് നോട്ട് അലോ പരവൻസ് ടു ദ ഹൗസ് അതായത് പപ്പച്ചി എന്ന് പറയുന്നത് ഹയർ കാസ്റ്റ് പേഴ്സൺ ആണ് അപ്പോൾ അവർ പരവൻസ് ലോവർ കാസ്റ്റ് പീപ്പിൾസിനെ അവരുടെ വീട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല അതുപോലെ ദ അൺ ടച്ചബിൾസ് വേർ നോട്ട് അലോഡ് ടു ടച്ച് എനിത്തിങ് ദ ടച്ചബിൾസ് ടച്ച് അതുപോലെ നമുക്ക് ഈ അൺ ടച്ചബിൾസ് ടച്ച് ചെയ്തിട്ടുള്ള ഒന്നും ഈ ഹയർ ക്ലാസ് പീപ്പിൾസ് ടച്ച് ചെയ്യാൻ അനുവദിച്ചിരുന്നു ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ പരമിൻസ് പരവൻസ് വെയർ എക്സ്പെക്റ്റഡ് ടു ക്രോൾ ബാക്ക് വേർഡ്സ് വിത്ത് എ ബ്രൂം സ്വീപ്പിംഗ് എ വേ ദെയർ ഫോർ പ്രിൻസ് സോ ദാറ്റ് അപ്പർ കാസ് വുഡ് നോട്ട് ഡിഫൈൽ ദംസെവ്സ് ബൈ സ്റ്റെപ്പിംഗ് ഓൺ ദ ഫോർ പ്രിൻസ് ഓഫ് എ പരവൻ അതുപോലെ ഈ പരവെനസ് നടന്നു പോകുന്ന സമയത്ത് അവർ ഒരു ബ്രൂം അവരുടെ കയ്യിൽ വെച്ചിരുന്നു അതായത് അവർ നടക്കുമ്പോൾ അവർ സ്വി സ്വീപ്പ് ചെയ്തിട്ടാണ് അവർ നടന്നു പോകുന്നത് അതായത് അവരുടെ ഫുട് പ്രിൻറ്റ്സ് അവിടെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീപ്പ് ചെയ്യുന്നുണ്ട് അതായത് ബാക്കിലൂടെ ഈ ഒരു ഹയർ കാസ്റ്റ് പീപ്പിൾസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രൂട്ട് ഫുട് പ്രിൻറ്റ്സിൽ അവർ ടച്ച് ചെയ്യേണ്ട കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ദ പരവൺസ് വെർ നോട്ട് ഏബിൾ ടു വാക്ക് ഓൺ പബ്ലിക് റോഡ്സ് അതുപോലെ പരവൻസിന് പബ്ലിക് പബ്ലിക് റോഡിലൂടെ നടക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല വെർ നോട്ട് അലോട്ട് ടു കവർ ദെയർ അപ്പർ ബോഡീസ് അവരുടെ അപ്പർ ബോഡീസ് കവർ ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല നോട്ട് അലോട്ട് ടു ക്യാരി അംബർലാസ് അതുപോലെ അംബർലാസ് ക്യാരി ചെയ്യാനുള്ള അനുവാദം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്

അവരുടെ ആ ഒരു പൊല്യൂറ്റഡ് ബ്രീത്ത് അവർ ശ്വസിക്കുക അതായത് ഈ ലോ കാസ്റ്റ് പീപ്പിൾസിൻ്റെ പൊല്യൂറ്റഡ് ബ്രീത്ത് ഹൈ കാസ്റ്റ് ശ്വസിക്കണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ അരുന്ധതി റോയ് നമ്മളുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് എത്രത്തോളം പ്രതിപാദിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡസ് അരുന്ധതി റോയ് സെൻസിറ്റൈസ് ദ റീഡേഴ്സ് ടു ദി സോഷ്യൽ ഇൻജസ്റ്റിസസ് കമ്മിറ്റഡ് അഗെൻസ്റ്റ് ദ പരവൻസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് അതായത് ഈ പരവൻ പര പരവന്മാർക്കെതിരായുള്ള ഈയൊരു അനീതികളെ പറ്റിയിട്ട് എങ്ങനെയാണ് നമ്മളുടെ അരുന്ധതി റോയ് നമ്മളെ ബോധവാന്മാരാക്കുന്നത് എന്നാണ് ഈയൊരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്

ഒരു കാര്യം ചെയ്യാൻ അവർ അനുവദിക്കുന്നില്ല അപ്പോൾ അവർ ഒരുപാട് ഈ ഒരു അൺടച്ചിബിൾ ആയതുകൊണ്ട് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് അതിലൂടെയാണ് നമുക്ക് നമ്മുടെ അരുന്ധതി റോയ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എത്രത്തോളം പരവൻസ് അവർ അൺടച്ചബിൾ ആയതുകൊണ്ട് എത്രത്തോളം സഫർ ചെയ്തിരുന്നു എന്നുള്ളത് തെൻ റീഡ് ദ പാസേജ് ഓൺ പേജ് നമ്പർ എയ്റ്റി സിക്സ് ആൻഡ് എയ്റ്റി സെവൻ ചേനയർ ബൈ ഷാർലറ്റ് ബ്രോണ്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്

ഇതിന് പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ പാറ്റിയാട്ടിക്കൽ സൊസൈറ്റി വുമൺ ഹാവ് നോ പവർ ടു മേക്ക് ഡിസിഷൻസ് ഈവൻ അബൌട്ട് ദയർ പേഴ്സണൽ ലൈഫ്സ് അതായത് ഒരു പാറ്റിയാട്ടിക്കൽ സൊസൈറ്റിയിൽ വുമണ് അവരുടെ പേഴ്സണൽ ലൈഫ്സിലുള്ള ഡിസിഷൻ എടുക്കാനും പോലും അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഇൻ ദ സ്റ്റോറി ജയിനെയർ വി സീ ഹൗ ദ വുമൻ ട്രൈസ് ആൾ മീൻസ് ടു പ്ലസ് ദ മാൻ ഈ ഒരു ജയിനെയറിൽ നമുക്ക് കാണാൻ കഴിയും അതായത് മിസ്റ്റർ റോജസ്റ്ററിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മിസ്സൻഗ്രാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബട്ട് ഹി ഈസ് നോട്ട് ഇംപ്രസ്ഡ് പക്ഷേ റജിസ്റ്റർ അതിലൊന്നും ഇമ്പ്രസ്ഡ് ആവുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് ഈ ഒരു മെയിൽ ഡൊമിനേറ്റഡ് പേഴ്സൺ അതായത് ഒരു മെയിലിന് വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഷീ ട്രൈസ് ടു വല്യൂർ ഹിം ഇൻ ഓൾ സോർട്സ് ഓഫ് വെയ്സ് ബട്ട് ഷീ ഇസ് നോട്ട് സക്സസ്ഫുൾ അവൻ ഒരു അവൾ ഒരുപാട് വഴികൾ ശ്രമിക്കുന്നുണ്ട് അവൾ അവനെ ഇമ്പ്രസ് ചെയ്യാൻ ഒരുപാട് രീതികളിൽ അവൾ ചെയ്തു നോക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും അവന് ഇമ്പ്രസ് ആവുന്നില്ല ഇനി പാരഡിക്കൽ സൊസൈറ്റി ദ മെയിൽ ഈസ് ദ ലോഡ് ആൻഡ് ദ ഫീമെൽ ഹാസ് ഓൺലി സെക്കൻഡറി ഇമ്പോർട്ടൻസ് അപ്പോൾ ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയിൽ മെയിലിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ അവനാണ് ഹയർ പൊസിഷനിൽ ഉള്ളത് ഫീമെയിൽ എന്ന് പറയുന്നത് സെക്കൻഡറി ഇമ്പോർട്ടൻസ് മാത്രമേ അവൾക്കുള്ളൂ എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡു സർട്ടൈൻ അസംഷ്യൻസ് എബൗട്ട് അസൈൻ ജെൻഡർ റോൾസ് ക്രിയേറ്റ് ആൺ ഇംബാലൻസ് ഓഫ് പവർ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് അതായത് ഈ ജെൻഡർ റോളുകളെ പറ്റിയുള്ള മുൻവിധികൾ അസംഷ്യൻസ് എങ്ങനെയാണ് ഈ ഒരു പവർ ഇംബാലൻസിന് എങ്ങനെയാണ് പവർ ഇംബാലൻസ് ഉണ്ടാക്കുന്നത് എന്ന് അതായത് ജെൻഡർ റോളുകളെ കുറിച്ചിട്ടുള്ള ഒരു അസംഷ്യൻസ് എങ്ങനെയാണ് പവർ ഇംബാലൻസ് ഉണ്ടാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഇൻ പാറ്റിയാട്ടിക്കൽ സൊസൈറ്റീസ് വുമൺ ആർ ഓൾവേസ് ഫോർസ് ടു ഒബേ മെൻ അതായത് ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയിൽ വുമൺ എന്ന് പറയുന്നത് മെന്നിനെ ഒബേ ചെയ്യാനുള്ള വെറും ഒരു ഒബ്ജക്റ്റ് ആണെന്നാണ് പറയുന്നത് ഇൻ ദ സ്റ്റോറി വി സി ദാറ്റ് മിസ്റ്റർ റജിസ്റ്റർ ഈസ് ഗോയിങ് ടു മാരി മിസ് ഇൻഗ്രാം ഗ്രാം നോട്ട് ബിക്കോസ് ഹി ലവ്സ് ഹർ ബട്ട് ബിക്കോസ് ഓഫ് ഫാമിലി ആൻഡ് പൊളിറ്റിക്കൽ റീസൺസ് ഇതിൽ നമുക്ക് ജയനറിലെ മിസ്റ്റർ റോജിസ്റ്ററി മിസ് ഇൻഗ്രാമിനെ മാര്യേജ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഫാമിലി ആൻഡ് പൊളിറ്റിക്കൽ ആണ് അല്ലാതെ അവനവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല മാരിജ് ചെയ്തതെന്നാണ് പറയുന്നത് മാരേജ് ഷുഡ് ബി ബേസ്ഡ് ഓൺ മ്യൂച്വൽ ലവ് ആൻഡ് റെസ്പെക്റ്റ് മാര്യേജ് എന്ന് പറയുന്നത് മ്യൂച്വൽ ലവും റെസ്പെക്റ്റുമൊക്കെ ഉള്ള ഒന്നാണ് മാര്യേജ് ഡ്യൂട്ടീസ് ടു ബി അന്വേഷിച്ച ചിൽഡ്രൻ ആൻഡ് ലുക്ക് ആഫ്റ്റർ ദ വെൽഫെയർ ഓഫ് ദ ഹസ്ബൻഡ്സ് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ് അപ്പോൾ ഒരു ഫീ ഒരു വുമണിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു നാല് ചുമരുകൾക്കുള്ളിൽ ആ വീടിൽ മാത്രം തളച്ചിരുന്ന ഒന്നാണ് വുമൺ എന്നാണ് ഒരു മിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി ആർഗ്യൂ ചെയ്യുന്നത് അതായത് അവർ കുട്ടികളെ നോക്കാനും ആ വീട്ടിലുള്ള ഹസ്ബൻഡിൻ്റെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ നോക്കാനും മാത്രമുള്ള വെറും ഒരു ഒബ്ജക്റ്റായിട്ടാണ് വുമണിനെ കാണുന്നത് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡു വി സോളോ ദീസ് അസംഷ്യൻസ് അൺക്വസ്റ്റനിങ്ങില് അപ്പോൾ ദീസ് അസംഷ്യൻസ് അതായത് ഇത്ര മുൻവിധികൾ ഹിയർ വി ഇസ് കൺസിഡേഴ്സ് വുമൺ വുമണിനെയാണ് വി എന്ന് പറയുന്നത് അതായത് ഇത്തരം അസംഷ്യൻസ് അതായത് വുമൺ എങ്ങനെയാണ് സഹിക്കുന്നത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ചോദിക്കുന്നത് പ്രോനോൺ വി ഹി ഹാസ് ചാൻസ് ഫോർ വുമൺ വി എന്ന് പറയുന്നത് ഇവിടെ വുമൺ ആണ് വുമൺ സോളോ ദീസ് അസംഷൻസ് വിത്തൗട്ട് ക്വസ്റ്റ്യൻ ദം ബിക്കോസ് ഇഫ് ദേ കോസ്റ്റ്യൻ ദം ദേ വിൽ ബി കൺസിഡേർഡ് ഡിസൊബീഡിയൻ ആൻഡ് റബല്യസ് അതായത് ഈ ഇവിടെ ഈ ഒരു ഈയൊരു അവൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അവൾ ഇത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് എന്തുകൊണ്ട് വുമണിന് ഇമ്പോർട്ടൻസ് നൽകുന്നില്ല മെന്നിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്നുള്ളത് സൊസൈറ്റിയോട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഒരു ഡിസൊബീഡിയൻ്റ് ആയി അനുസരണ ഇല്ലാത്ത സ്ത്രീ ആയി അതുപോലെ അവൾ എന്തായി ഒരു റബല്യസ് ആയി എന്നാണ് പറയുന്നത് അതുപോലെ സൊസൈറ്റി എന്ത് ചെയ്യും അവൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി അവളെ മാറ്റി നിർത്തപ്പെടും അതായത് ഒറ്റപ്പെടുത്തും അവൾ ഒരു ഡിസൊബീഡിയൻ്റ് ആയിട്ടുള്ള വുമൺ അതുപോലെ റബല്യസ് ആണെന്ന് പറഞ്ഞിട്ട് അവളെ മുദ്ര കുത്തി അവളെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ടാണ് അവൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാത്തത് അവൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആൻഡ് വുമോ ഡു നോട്ട് വൺ ദാറ്റ് അവൾക്ക് ആ ഒരു സൊസൈറ്റിയിൽ ഒരു ഡിസൊബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു റബല്യസ് ആയിട്ടുള്ള ഒരു മുദ്രകുത്തിൽ വേണ്ടെന്ന് വെച്ചിട്ടാണ് അവൾ അങ്ങനെ അതെല്ലാം ആ ഒരു അസംഷ്യൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് റീഡ് ദ പാസേജ് ഓൺ പേജ് നമ്പർ എയ്റ്റി എയ്റ്റ് അൻഎയ്റ്റി നയൻ ഫ്രം ഗ്രാജുവേഷൻ ബൈ മായ അഞ്ചലോ അസ്യൂമിങ് ഡോൺ ലെവി ഈസ് എ വൈറ്റ് മാൻ ഓഫ് അതോറിറ്റി ഫിഗർ ഔട്ട് ഹൗ ബ്ലാക്ക് ഗേൾസ് സ്റ്റുഡൻസ് ആർ ഡബ്ലി മാർജിനലൈസ്ഡ് അതായത് ഡോൺ ലവി ഒരു ഒരു വൈറ്റ് മാൻ ഓഫ് അതോറിറ്റി അതായത് ഒരു അധികാരമുള്ള ഒരു വെളുത്ത വർഗ്ഗക്കാരനാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഗേൾ ബ്ലാക്ക് എങ്ങനെയാണ് ഡബ്ളി മാർജിനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻ ബ്ലാക്ക് ഗേൾ സ്റ്റുഡൻസ് ആർ ഡബ്ളി മാർജിനൈസ്ഡ് ഈ ബ്ലാക്ക് ഗേൾസ് സ്റ്റുഡൻസ് രണ്ട് തരത്തിൽ മാർജലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ബിക്കോസ് ആൾദോ ദേ ഹാവ് ഡ്രോൺ മാപ്സ് ലേൺ ഡിഫിക്കൾട്ട് സ്പെല്ലിങ്സ് ആൻഡ് സ്റ്റഡീസ് സം ലിറ്ററേച്ചർ അതായത് ഈ വൈറ്റ് ഗേൾസിൻ്റെ പോലെ തന്നെ ബ്ലാ ബ്ലാക്ക് ഗേൾസും അതായത് ഡ്രോൺ മാപ്സ് അവർ ചിലപ്പോൾ മാപ്സ് ഒക്കെ വരച്ചിട്ടുണ്ടാകും ലേൺ ഡിഫിക്കൽ സ്പെല്ലിങ്സ് അവർ പഠിച്ചിട്ടുണ്ടാകും ലിറ്ററേച്ചേഴ്സ് അവർ വായിച്ചിട്ടുണ്ടാകും പക്ഷേ അവർ ബ്ലാക്ക് ഗേൾസിനാണ് കൺസിഡർ ചെയ്യുന്നത് ദേ വിൽ ബിക്കം മെയ്ഡ്സ് ഫാമേഴ്സ് ഹാൻഡിമേൻ ആൻഡ് വാഷർ വുമൺ അവർക്ക് ഇതൊക്കെ ഉള്ള കഴിവുകൾ ഉണ്ടാകും അവൾക്ക് അവർക്കിതൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും പക്ഷേ അവരെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അവരൊരു മെയ്ഡായിട്ട് അവർ ഭാവിയിൽ ഒരു മെയ്ഡ്സ് അല്ലെങ്കിൽ ഫാമേഴ്സ് ഹാൻഡിമാൻ വാഷർ വുമൺ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഡോൺലവി കൺസിഡർ ചെയ്യുന്നത് അവർ അങ്ങനെ ആവേണ്ടവരാണ് അല്ലാതെ വലിയ അതോറിറ്റിയിൽ വലിയ ഹയർ പൊസിഷനിലൊന്നും എത്തേണ്ടവരല്ല എന്ന് അവരങ്ങനെ അങ്ങോട്ട് മുദ്രകുത്താണ് ഇഫ് ദേ ഹോപ്പ് എനിത്തിങ് മോർ ദേ വിൽ സിംപ്ലി ഡ്രീമിങ് എം ടി ഡ്രീംസ് അവരതിൽ കൂടുതൽ അതായത് ഈ ഒരു വാഷർ വുമൺ അതുപോലെ ഹാൻഡിമാൻ ഇവരിൽ കൂടുതൽ ിൽ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വെറും ഒരു ഡ്രീമാണ് അതൊരിക്കലും നടക്കാൻ പോവാത്ത ഒരു ഡ്രീമായിട്ടാണ് ഈ ഒരു ഡോൺ ലവി അവരെ കാണുന്നത് ദേ ആർ ഡബ്ലി മാർച്ചലൈസ്ഡ് അവർ രണ്ട് രീതിയിൽ മാർജലൈസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദർ കളർ ആൻഡ് ബിക്കോസ് ഓഫ് ആർ ഫീമെയിൽസ് അവരുടെ കളറിൻ്റെ ആ ഒരു ഡിസ്ക്രിമിനേഷനിലും അതുപോലെ അവർ ഫീമെയിൽ ആയതുകൊണ്ടും രണ്ട് തരത്തിൽ അവർ മാർജലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ദർ ഈസ് കളർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് വെൽ ിസ്ക്രിമിനേഷൻ അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഗേൾസ് ഡബ്ലി മാർജിനൈസ് ചെയ്യുന്നുണ്ട് അവർ ബ്ലാക്ക് ആയത് കൊണ്ടും അവരുടെ ഒരു ഗേളായത് കൊണ്ടും അവരെന്ത് ചെയ്യുന്നുണ്ട് മാർജിനൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഐ കൺക്ലൂഡ് ഹിയർ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് സബ്സ്ക്രൈബ് കമൻ്റ് ഷെയർ ലൈക്ക് താങ്ക് യു